ബയോഗ്യാസ് പ്ലാന്റിലൂടെ ജൈവമാലിന്യങ്ങളും ചാണകവും മറ്റും ബയോഗ്യാസായും സ്ലറിയായും വേർതിരിച്ചെടുക്കാൻ കഴിയും. സ്ലറിയിലടങ്ങിയിരിക്കുന്ന ജലാംശം കൂടുതലാകയാൽ അത് സംഭരിച്ച് നിർത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചുരുങ്ങിയ വിസ്തൃതിയുള്ള സ്ഥലങ്ങളിൽ അനേകം പശുക്കളെ വളർത്തുകയും അവയുടെ ചാണകം സ്ലറിയായി മാറ്റി സംഭരിക്കുകയും ചെയ്യുമ്പോൾ ലാറ്ററേറ്റ് പോലുള്ള മണ്ണ് ഉള്ള പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് ഒരു ബയോഗ്യാസ് സ്ലറി ഡ്രയറുടെ പ്ലാന്റാണ്. ജലാംശം നീക്കം ചെയ്യുവാൻ ഇപ്പോൾ നിലവിലുള്ള വലിയ പ്ലാന്റുകളിൽ റൊട്ടേറ്റ് ചെയ്ത് ജലം വേർതിരിക്കുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം കന്നുകാലി വളർത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ലറിയെ ജലം വേർതിരിച്ച് അതിനെ സംഭരിക്കുവാനുള്ള സംവിധാനം നിലവിലില്ല. എന്നാൽ ഇത്തരം ഒരു പ്ലാന്റിലൂടെ ടാപ്പിന് മുകളിൽ കാണുന്ന ഫിൽറ്ററിന് മുകളിൽ പൈപ്പിനുള്ളിൽ സ്ലറി ജലാംശം കലർന്ന സ്ലറി നിറച്ചു നിർത്തിയാൽ താഴേക്ക് ജലം വേർതിരിക്കുവാൻ കഴിയില്ല. എന്നാൽ സ്ലറിയിൽ ലാക്റ്റിക് ആസിഡ് നേർപ്പിച്ച് കലർത്തുന്നതിലൂടെ ജലം വേർതിരിച്ചെടുക്കാൻ കഴിയുകയും അത് താഴെയുള്ള ടാങ്കിൽ സംഭരിക്കപ്പെടുകയും ടാപ്പ് തുറന്ന് ജലം പുനരുപയോഗത്തിനോ ചെടികൾക്ക് നനയ്ക്കുവാനോ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. പ്ലാന്റിൽ നിന്ന് നീക്കം ചെയ്യുന്ന കട്ടി കൂടിയ സ്ലറി ഒരു എയറോബിക് കമ്പോസ്റ്റ് പ്ലാന്റിലൂടെ 90 ദിവസം കൊണ്ട് പൂർണ്ണമായും ഉണക്കി പൊടിച്ച് സംഭരിക്കാൻ കഴിയും. എയറോബിക് കമ്പോസ്റ്റ് പ്ലാന്റിൽ 6 ഇഞ്ച് കനത്തിൽ ഇത്തരം കട്ടി കൂടിയ സ്ലറിയോ ചാണകമോ നിരത്തിയ ശേഷം അതിന് മുകളിൽ ഏത് മാലിന്യവും ജൈവമാലിന്യങ്ങൾ എന്തു തന്നെയായാലും ചത്ത പക്ഷിമൃഗാദികളും കോഴിയുടെ വേസ്റ്റ്, കോഴി ഇറച്ചിയുടെ വേസ്റ്റ്, മറ്റ് വേസ്റ്റുകൾ എല്ലാം തന്നെ 90 ദിവസം കൊണ്ട് ഉണക്കിപ്പൊടിച്ച് ദുർഗന്ധമില്ലാത്ത രീതിയിൽ വീട്ടുമുറ്റത്ത് തന്നെ എയറോബിക് കമ്പോസ്റ്റ് ആക്കി മാറ്റാം. ഇത്തരം ഒരു സാങ്കേതികവിദ്യ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയത് തൃശൂർ വെറ്ററിനറി സർവകലാശാലയിലെ പ്രൊഫസർ ഫ്രാൻസിസ് സേവിയർ അവർക്കാണ്. സ്ലറി നേർപ്പിച്ച ഫോർമിക് ആസിഡ് കലക്കിയ ശേഷം പ്ലാന്റിൽ നിറച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ലൊരു ശതമാനം ജലം വേർതിരിക്കപ്പെടുകയും 48 മണിക്കൂറായി കഴിഞ്ഞാൽ അതിനെ നമുക്ക് കട്ടി കൂടിയ സ്ലറി അതിനകത്ത് നിന്നും നീക്കം ചെയ്യാൻ കഴിയുകയും ചെയ്യും. പ്ലാന്റിൻ്റെ വലുപ്പം ചെറുതാകയാൽ പ്രവർത്തനത്തിൽ അല്പം തടസ്സം സൃഷ്ടിക്കപ്പെട്ടാൽ പോലും ഇത്തരത്തിലൊരു വലിയ പ്ലാന്റ് നിർമ്മിക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം വീട് വിലാന്തരം ആവശ്യാനുസരണം വലിയ പ്ലാന്റുകൾ നിർമ്മിച്ചാൽ അതിൽ കുറേ കൂടി കാര്യക്ഷമമായ ഫിൽട്ടറിങ് നടത്താൻ കഴിയും എന്ന് മനസ്സിലാക്കാം. ഈ ഒരു സാങ്കേതികവിദ്യ കർഷകർക്ക് പ്രയോജനപ്രദമാകുന്നുവെങ്കിൽ അതുകൊണ്ട് ഞാൻ ധന്യനാണ്. നന്ദി. നമസ്കാരം.